ജമ്മുകാശ്മീരിലെ അവന്തിപ്പോറയിൽ ഭീകരർ നടത്തിയ സ്ഫോടനത്തിൽ 18 സൈനികർക്ക് വീരമൃത്യു, നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് സൂചന. പുൽവാമ ജില്ലയിലെ ഗോറിപ്പോറ പ്രദേശത്താണ് ഭീകരർ സ്ഫോടനം നടത്തിയത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് കോൺവോയായി പോയ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് ആക്രമണം നടത്തിയത്. വെടിവയ്പിന്റെയും സ്ഫോടനത്തിന്റെയും ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPI മത്സരിക്കുന്ന 4 സീറ്റുകളിലും രാഷ്ട്രീയ സ്ഥാനാർത്ഥികളായിരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വയനാട് ഉൾപ്പെടെ ഒരു സീറ്റിലും പൊതുസമ്മതനെ തേടില്ലെന്നും കാനം പറഞ്ഞു. CPIയുടെ സ്ഥാനാർത്ഥികളെ മാർച്ച് 7 പ്രഖ്യാപിക്കും. ബംഗാളിലെ കോൺഗ്രസുമായുള്ള സഹകരണം കേരളത്തിൽ ഇടതുമുന്നണിയുടെ സാധ്യതകളെ ബാധിക്കില്ലെന്നും കാനം പ്രതീക്ഷ പങ്കുവച്ചു. CPI മത്സരിക്കുന്ന തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗുജറാത്തിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ചുംബനം നൽകി പാർട്ടി പ്രവർത്തക. വൽസാദിൽ റാലിയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി എത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രവർത്തക രാഹുലിനെ ചുംബിക്കുന്ന വീഡിയോ വാർത്താ ഏജൻസിയായ ANI പങ്കുവച്ചിട്ടുണ്ട്. രാഹുലിനെ മാലയണിയിക്കാനായി കുറച്ച് സ്ത്രീകൾ വേദിയിലേക്ക് എത്തിയിരുന്നു. ഇവരിൽ ഒരാളാണ് രാഹുലിനെ ചുംബിച്ചത്. കുംഭമാസ പൂജയ്ക്കായി നട തുറന്ന ശബരിമലയിൽ തിരക്ക് സാധാരണ നിലയിൽ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയെങ്കിലും സുരക്ഷാ പരിശോധനകളിൽ കുറവ് വരുത്തിയിട്ടില്ല. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ശബരിമലയിലെ കുംഭമാസ പൂജകൾ നടക്കുന്നത്. നട തുറന്ന് ഇതുവരെ 16,000 ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയതായി കണക്ക്. സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് കുംഭമാസ പൂജകൾ പുരോഗമിക്കുന്നത്. അന്യസംസ്ഥാനത്ത് നിന്നുള്ള 4 യുവതികൾ ദർശനത്തിനായി എത്തിയിരുന്നു. പോലീസ് ഇതുവരെ അനുനയിപ്പിച്ച് തിരിച്ചയച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെപ്പറ്റി അറിയാതെ എത്തിയവരാണ് ഇവർ എന്നാണ് സൂചന.